അപ്പൊ നമ്മളെ ലാസ്റ്റ് രണ്ട് ക്ലാസ്സിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഓവർവ്യൂ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് മുതലേ നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയ മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ പോട്ടെ. യെസ്, അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേർഡ്, എക്സെല്, പവർ പോയിന്റ്, ഇന്ന് എത്ര തീയതി? മാർച്ച് 11 അല്ലെ? മാർച്ച് 11 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ ഏപ്രിൽ ഒരു പകുതിയോളം ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒന്നൊന്നര രണ്ട് മാസത്തെ ഒരു കോഴ്സ് ആയിരിക്കും ഈ പറയുന്ന വേർഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് നമ്മൾ കവർ ചെയ്ത് തീർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും വേർഡ് എടുത്തിട്ട് നമ്മൾ അതിലുള്ള ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് ഓരോ ഓപ്ഷനും ആവശ്യമുള്ള തിയറി കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ടാബ് വൈസ് കാണിച്ചു തന്നിട്ട് യെസ് ഇതേപോലെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഇതേപോലെ ഓരോരോ ഓപ്ഷൻസ് കാണിച്ചിട്ട് അതിന്റെ തിയറിയും നോട്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പോവുക. അങ്ങനെ വളരെ വിശദമായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ 2 മാസം അതിൽ അപ്പുറത്തേക്കും പോകും. ഓക്കെ, സെറ്റാണോ? അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചവരാണ് നിങ്ങൾ എല്ലാവരും അല്ലെ? മൈക്രോസോഫ്റ്റ് വേർഡ് പഠിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. പക്ഷേ പഠിച്ചത് മറന്നു പോയിട്ടുണ്ട് കുറെ പേര് അല്ലേ? മറന്നു പോയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ. യെസ്, എന്റെ മുന്നിൽ ഇരിക്കുന്ന കുറെ പേര് ഇത് മറന്നു പോയിട്ടുണ്ട്. ഏറ്റവും തുടക്കക്കാരാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മുതൽ തന്നെ തുടങ്ങണം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്ട്രീം വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകും കേട്ടോ. സൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് സെറ്റായി. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ഇനി ക്ലാസ് പെൻഡിങ് ആക്കാൻ പറ്റൂല. ഇത് തുടങ്ങുമ്പോ തന്നെ 2 ദിവസം ലീവ് ആയതില് എനിക്ക് സങ്കടമുണ്ട്. 2 ദിവസം വ്യാഴം നമ്മൾ പകുതിക്ക് വെച്ച് പോയി അല്ലേ, വെള്ളിയാഴ്ച നമ്മൾ ക്ലാസ് എടുത്തില്ല. ഓക്കെ, യെസ്, അപ്പൊ നമുക്ക് വളരെ എമർജൻസി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ എടുക്കാതിരിക്കുള്ളൂ കേട്ടോ. ഇന്ന് മുതലേ ബാച്ച് 1-ലും 2-ലും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാർച്ച് മാസത്തിലെ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സുകൾ പക്കയായിട്ട് പോകും. ഇന്ന് നമുക്ക് 2 ക്ലാസ്സുകൾ ഉണ്ട്. ഇവിടെ 10 മണിക്ക് നമുക്ക് പിന്നെ വേർഡിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 8 മണിക്ക് മലയാളം ടീച്ചറുടെ ക്ലാസ്സും ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, യെസ്. എന്നാ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അറിയാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും കേട്ടോ. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് എ സോഫ്റ്റ്വെയർ പാക്കേജ് കൺസിസ്റ്റിംഗ് ഓഫ് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലെ. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ട് ആണ്. ഓക്കെ, എ ഫയൽ ക്രിയേറ്റഡ് വിത്ത് MS Word ഈസ് കോൾഡ് എ ഡോക്യുമെന്റ് അല്ലേ. മൈക്രോസോഫ്റ്റിന്റെ എല്ലാവർക്കും അറിയാം മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഓഫീസ് സ്യൂട്ട് പാക്കേജ് ആണ്. ഇതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ വേർഡ് മാത്രമാണ് ഉള്ളത് അല്ല, നമ്മുടെ എക്സലും പവർ പോയിന്റും പബ്ലിഷറും പിന്നെ ആക്സസും അങ്ങനെയുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ ഉള്ള ഒരു പാക്കേജ് ആണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്. അതാണ് നമ്മൾ ആദ്യ പോയിന്റിൽ പറഞ്ഞത്. എ ഫയൽ ക്രിയേറ്റഡ് വിത്ത് MS Word. MS Word നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിനെ എന്ത് വിളിക്കാം, ഡോക്യുമെന്റ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ത് വിളിക്കാം, ഡോക്യുമെന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഇൻ MS Word ആർ. ഓക്കെ, ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ടൂളുകൾ? MS Word ഉണ്ട്, MS Excel ഉണ്ട്, MS PowerPoint ഉണ്ട്, ഇനിയും ഒരുപാടുണ്ട് അല്ലെ. MS Access ഉണ്ട്, യെസ്. അതുപോലെ തന്നെ MS Publisher ഉണ്ട്, യെസ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഏതിലുണ്ട്, MS Office ഉണ്ട്. ഓക്കെ, യെസ്. അതിലെ വേർഡിന്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് വേർഡ് ഫയല് നമ്മളത് സേവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് .docx അല്ലെങ്കിൽ കോമൺ ആയിട്ട് .docx ഒക്കെ ആയിരിക്കും അല്ലെ. ഇനി എക്സൽ ആണെങ്കിൽ ഇത് നമ്മളെ Batch 1 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിച്ചപ്പോ പഠിച്ചതാണ്. അല്ലാത്തവർ എന്ത് ചെയ്യുക, Batch 2 ആളുകളെ എഴുതിയെടുക്കുക. വേർഡിന്റെ എക്സ്റ്റെൻഷൻ .docx .docx. എക്സലിന്റെ എക്സ്റ്റെൻഷനോ .xls അതല്ലെങ്കിൽ .xlsx.
പവർ പോയിന്റിന്റെ എക്സ്റ്റൻഷനോ ഡോട്ട് പി പി ടി ഒ അല്ലെങ്കിൽ പി പി ടി എക്സോ ഒക്കെ ആവും കേട്ടോ. അപ്പൊ ഈ പറയുന്ന വേർഡും എക്സലും പവർ പോയിന്റും ആക്സസും പബ്ലിഷറും ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ടിവിറ്റി ടൂള് കൂടി ചേർന്നതാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന MS Office. MS Office ൽ ഒരുപാട് ഉണ്ടെങ്കിലും ഇത് മൂന്നുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സിലബസിൽ ഉള്ളത് അല്ലെ. MS Word, MS Excel, MS PowerPoint ഇതാണ് നമ്മുടെ സിലബസിൽ ഉള്ളത്. യെസ്. അപ്പോ നമ്മളെ ഒരേ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണേ. എ ഫയൽ ക്രിയേറ്റഡ് വിത്ത് MS Word ഈസ് കോൾഡ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്യുമെന്റ് ഇതിനോട് ചെയ്ത് വെക്കാം. വേർഡ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ എന്തെന്ന് വിളിക്കാം, ഡോക്യുമെന്റ്, ഒരു വേർഡ് ഡോക്യുമെന്റ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. വേർഡ് ഡോക്യുമെന്റ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലാസ് സമയത്ത് ആരും വിളിക്കരുത്. യെസ്. അതും വാട്സപ്പിലാണെങ്കിൽ നമുക്കത് യെസ് ക്ലാസ് ഓപ്പൺ ആവുന്നില്ല എന്നൊരു മെസ്സേജ് ഉണ്ട്. ക്ലാസ്സിൽ എല്ലാരും കേറിയില്ലേ? യെസ്. ക്ലാസ് കേറിയില്ലേ? ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചവരൊക്കെ അഞ്ജു, ജിൻസി, സൗമ്യ, യെസ് കിട്ടുന്നില്ല എന്ന് 10:07 പറഞ്ഞവരൊക്കെ ഇപ്പൊ കേറിയില്ലേ? യെസ്. ആ സ്റ്റാർട്ടിങ്ങിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഞാനും എനിക്കും കമന്റ് ബോക്സ് കാണാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കിട്ടിയില്ലേ ജിൻസിയൊക്കെ? ജിൻസി രാജേഷ് ആണോ? യെസ് സാർ എന്ന് പറഞ്ഞ അഞ്ജു ഇവിടെ കമന്റ് ചെയ്തവരൊക്കെ കിട്ടിയില്ലേ? യെസ്. ആ സ്റ്റാർട്ട് 10:08 ശേഷം പിന്നെ കമന്റ് ഇല്ല. ഇപ്പൊ എല്ലാരും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. തുടരാം അല്ലേ? യെസ്. വിളിച്ച ആൾ എന്തിനാണോ വിളിച്ചത്, സൗണ്ടിന് ചേഞ്ച് ഉണ്ട് കേട്ടോ, മിമിക്രി ചെയ്യുന്നതല്ല. യെസ് ചുമ മാറിയിട്ടുണ്ട്, പക്ഷെ ക്ലാസ് എടുക്കുമ്പോ കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോ സൗണ്ട് മാറുക, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയേ, നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയേ? യെസ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോ മൈക്രോസോഫ്റ്റ് ഓഫീസിലെ ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻ സ്യൂട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. MS Word ഉണ്ട്, MS Excel ഉണ്ട്, PowerPoint ഉണ്ട്, MS Access ഉണ്ട്, MS Publisher ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. പിന്നെ വേർഡിൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ. യെസ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ വേർഡിന്റെ എക്സ്റ്റൻഷൻ ഡോട്ട് .doc.docx എന്നായിരിക്കും. എക്സൽ ആണെങ്കിൽ .xls അല്ലെങ്കിൽ .xlsx. PowerPoint ആണെങ്കിൽ .ppt .pptx എന്നൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. എക്സ്റ്റൻഷൻസും ഓഫീസിനുള്ളിൽ ഏതൊക്കെ ഉണ്ടെന്നും എന്താണ് ഡോക്യുമെന്റ് എന്നുള്ളത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ക ക്ലിയർ. ഇനി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. PYQs എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക കേട്ടോ. The file which starts the MS Word, winword.exe എന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ എന്താണ് നമ്മളിപ്പോ MS Office നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തു. ഓക്കെ. ആരോ തന്ന പെൻഡ്രൈവിലുള്ള ഫയൽ അല്ലെങ്കിൽ സിസ്റ്റം നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾ എന്ത് ചെയ്തു, സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വേർഡിന്റെ വേർഡിന്റെ ഫയലിന്റെ പേര് അത് നമ്മളല്ല നെയിം ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഉള്ളതാണ് അല്ലെ. നമ്മളിപ്പോ സി ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാത്ത കുറേ ഫയൽസ് ഇല്ലേ അല്ലേ, നമുക്കറിയാം. സി ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ, പ്രോഗ്രാം ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറിയാത്ത ഒരുപാട് ഫയൽസ് ഇല്ലേ, അതിൽ വേർഡ് ഫയലിന്റെ എക്സിക്യൂട്ടബിൾ ഫയൽ, വേർഡ് ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേർഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഫയലിന്റെ പേര് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, winword.exe എന്ന് പറയും കേട്ടോ. ഒരു മൈക്രോസോഫ്റ്റിന്റെ വേർഡ് ആദ്യമായി എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്ന ഫയലിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടബിൾ ഫയലിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ winword.exe എന്ന് പഠിച്ചോളാം. ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ. MS Word സ്റ്റാർട്ട് വിത്ത് അല്ലെങ്കിൽ MS Word എക്സിക്യൂട്ടബിൾ ഫയലിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ winword.exe എന്ന് നോട്ട് ചെയ്തോക്കാം. ഓക്കെ. യെസ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്.
മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ സ്യൂട്ട് എന്നാണ് അതിനെ പറയുക കേട്ടോ. പലപ്പോഴും അങ്ങനെ ഒരു ടേം കൂടി യൂസ് ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻ സ്യൂട്ട് കേട്ടോ. MS സ്യൂട്ട്, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. വേർഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയലിന് എന്ത് വിളിക്കാം? ഡോക്യുമെന്റ് എന്ന് വിളിക്കാം. അതിന്റെ എക്സ്റ്റെൻഷൻസ് ഇങ്ങനെയൊക്കെയാണ്. യെസ്, അതിന്റെ എക്സിക്യൂട്ടബിൾ ഫയലിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻവേർഡ് ഡോട്ട് exe എന്ന പോയിന്റും പഠിച്ച് വെക്കാം. സെറ്റല്ലേ? യെസ്, നമുക്ക് ഇവിടെ ഇല്ലേ, ഇവിടെ ഇല്ലേ? ആ യെസ്, എന്നാ പറഞ്ഞേ, മൈക്രോസോഫ്റ്റ് വേർഡിന്റെ എക്സ്റ്റെൻഷൻസ് ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോട്ട് DOCO ഡോട്ട് DOCXO ആയിരിക്കും എന്ന് പഠിച്ചു നോക്കാം അല്ലെ. മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഇപ്പോ പച്ചവെള്ളം എന്ന് പറഞ്ഞ ഒരു വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനെന്ത് വിളിക്കാം? പച്ചവെള്ളം ഡോട്ട് DOCX എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കും അല്ലെ. യെസ്, ഡോക്യുമെന്റ് ആണെന്ന് പറയാൻ വേണ്ടിട്ട് സാധിക്കും. ഇനി MS ഓഫീസിലുള്ള മറ്റു സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ സ്യൂട്ടിലുള്ള മറ്റു സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, ആക്സസ് ഉണ്ട്, പബ്ലിഷർ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഇനി നമ്മൾ 2007 പോവുകയാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആണ് അല്ലെ. യെസ്, അതൊരു കഷ്ടമാണ് ശരിക്കും അല്ലെ. 2007 ഇപ്പോ എന്താ കാലത്തുള്ള, ഞാൻ എന്റെ സിസ്റ്റത്തിൽ 16 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് നോക്കുമ്പോ, ഓപ്ഷൻസ് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസം. അത് എനിക്ക് കാണിച്ചു തന്നെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് ഇപ്പോഴാണ് ഓർത്തത്. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയിട്ട് കറക്റ്റ് അതിന്റെ ക്രാക്ഡ് വേർഷൻ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ വൈഫിന്റെ ഫോണിലാണ് സിസ്റ്റത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വന്നത്, ക്ഷമിക്കുക കേട്ടോ. ഇതിനകത്ത് 2007 ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും 2007 വെച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമ്മൾ കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ 2007 നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ ഒന്ന് കാണാം. കാണുന്നുണ്ടോ? നോക്കിയേ നിങ്ങൾ കാണുന്നുണ്ടോ? ഫുള്ളായിട്ട് കാണുന്നുണ്ടോ? ഇല്ലേ, ഫുള്ളായിട്ട് കാണുന്നില്ലേ? യെസ്, പക്ക. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു മാസം വെച്ച് പഠിക്കുക കേട്ടോ. അത്രയൊക്കെ ഉണ്ടാവോ നോക്കാം നമുക്ക്. യെസ്, വേർഡല്ലേ കൂടുതൽ പഠിക്കാനുള്ളത്. എക്സല് ഉണ്ട്, പക്ഷെ വേർഡാണ് സിലബസ് പ്രകാരം കൂടുതൽ പഠിക്കാനുള്ളത്. പവർ പോയിന്റും എക്സലും കുറച്ചേ ഉള്ളൂ അല്ലെ. നമുക്ക് ഒരു മാസം ഇതും ഒരു മാസം അതും കൂടി ആയിരിക്കും നമ്മൾ നോക്കുക കേട്ടോ. അപ്പോ ഇതിലുള്ള ഓരോ ലെയറുകളും നമ്മൾ പഠിക്കും. ഇത് ഏറ്റവും മുകളിൽ നോക്കിയേ, ഇതിനെന്താ വിളിക്കുക? കാണുന്നില്ലേ? ഇവിടെ സേവ് ഉണ്ട്, അൺഡു ഉണ്ട്, റീഡു ഉണ്ട്, കാണുന്നില്ലേ? യെസ്, ഇതിനെന്താ വിളിക്കുക ഒന്ന് പറഞ്ഞാൽ നോക്കട്ടെ, നിങ്ങൾക്ക് അറിയോന്ന് നോക്കട്ടെ. അറിയാം എല്ലാവരും, ഇതിൽ എല്ലാവരും പുലികളായ ആളുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഞാൻ ചില ഹെൽപ്പുകളൊക്കെ നിങ്ങളുടെ അടുത്തും ചോദിക്കും കേട്ടോ. ഇതിനകത്ത് 100,000 പിന്നെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇതില് എന്റെ ചോദ്യം ഇതാണ്, എത്ര പേർക്ക് അറിയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്, സേവ് എന്നും അൺഡു എന്നും പിന്നെ റീഡു എന്നും കൊടുത്തിരിക്കുന്ന ഈ ഒരു ചെറിയ പോർഷനെ എന്ത് വിളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് യെസ് വെരി ഗുഡ്, ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് അതിനെ വിളിക്കുക. എന്താണ് ക്യുക്ക്? അപ്പുറത്ത് വരുന്നുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ക്യുക്ക് ആക്സസ് ടൂൾ ബാർ കേട്ടോ, ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് അതിനെ വിളിക്കാൻ സാധിക്കുക കേട്ടോ. ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സാധിക്കും. ഓക്കെ, യെസ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സാധിക്കും. ഇനി അതിന് മുകളിൽ നോക്കി ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഫസ്റ്റ് ക്ലാസ് എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ഫയൽ നെയിം കാണുന്നുണ്ടോ? ഈ ബാറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഏറ്റവും മുകളിലുള്ള ഈ ബാറിനെ എന്ത് വിളിക്കാം? അതിനെ എന്ത് വിളിക്കാം? യെസ്, അപ്പൊ ഏറ്റവും സൈഡിലായിട്ട് ഈ എഴുതിയിരിക്കുന്നതിനെ എന്ത് വിളിക്കാം? ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് വിളിക്കാം. പേരുള്ള ഫയലിന്റെ പേരുള്ള ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം?
അതിനെ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കാം കേട്ടോ. ടൈറ്റിൽ ബാർ എന്ന് വിളിക്കാം. ഇതൊക്കെ നമ്മൾ പഠിക്കുകയെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്റർഫേസ് കാണിച്ചിട്ട് പിന്നെ നമുക്ക് തിയറിയിലേക്ക് പോയി കഴിഞ്ഞാലേ ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഇന്ന ഇന്ന സ്ഥലത്താണെന്നുള്ളത് കേട്ടോ. യെസ്, അതിനെ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കാം. പിന്നെ കണ്ടോ നിങ്ങൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ടാബ്, ഇതിനെ എന്താ നമുക്ക് വിളിക്കാൻ സാധിക്കുക? പ്രിഫറൻസ് ടാബ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ എന്നൊക്കെ പറയുന്ന ഈ ടാബിനെ എന്ത് വിളിക്കാൻ വേണ്ടി സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? യെസ്, എന്ത് വിളിക്കാം? അതായത് യെസ്, 2007 മുതലേ യെസ് ഇങ്ങനെ മെന്യൂസ് ഡ്രിവൻ ആയിട്ടുള്ള, മെന്യൂസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിബൺസ് എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ. ഇതൊക്കെ എന്താണ്? റിബൺസ് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ റിബണിലുള്ള മെന്യൂസ് ആണ് ഹോം, ഇൻസേർട്ട്. നോക്കിയാ നിങ്ങൾ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും അല്ലേ. യെസ്, അത് നോക്കിയേ, ഹോം എന്ന് പറയുന്ന മെനുവിലുള്ള ആ റിബൺ, റിബൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്രയും വലിപ്പത്തിലുള്ള എന്താണ് റിബൺ ആണ്, ഇതെല്ലാം അതിലുള്ള ഓപ്ഷൻസ് ആണ്, അതിലുള്ള ടാസ്കുകളാണ് കേട്ടോ. അപ്പൊ ഹോം മെനു ഉണ്ട്, ഇൻസേർട്ട് മെനു ഉണ്ട്, പേജ് ഉണ്ട്, ഇതൊക്കെ ഓരോരോ മെനു ആണ്, അതിനൊക്കെ റിബൺസ് എന്നാണ് വിളിക്കാൻ വേണ്ടി സാധിക്കുക. അതിലൊക്കെ എന്താണ് ഫങ്ഷണാലിറ്റിക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ ഉണ്ട്. നോക്കി നിങ്ങൾ ഹോം എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ബോർഡ് ഉണ്ട്, ഫോണ്ട് ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, സ്റ്റൈൽസ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട് അല്ലേ. ഇത് ഞാൻ ഇപ്പൊ പഠിക്കണ്ട കേട്ടോ, ഇപ്പൊ എഴുതിയെടുക്കോ പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് പറയുന്നു എന്ന് മാത്രം. തിയറി രൂപത്തിൽ പോയിട്ട് ഓരോന്നും പറയുന്ന സമയത്ത് ഞാൻ ഇതുകൂടെ കാണിക്കും പോരേ. യെസ്, ഇങ്ങനെ പഠിപ്പിച്ച പോരെ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണേ. യെസ്, അതായത് ഓരോരോ ഓപ്ഷനും തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടി എന്ത് ചെയ്യും, ഇവിടെ കാണിച്ചിട്ടാണ് നമ്മൾ പോവുക കേട്ടോ. ഓക്കെ, യെസ്, അതിന് ഇത്തിരി സമയം കൂടിയാലും കുഴപ്പമില്ല. ഇത് ടൈപ്പിസ്റ്റിന് എന്നേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോഴ്സ് ആയിട്ട് ഇത് മാറണം കേട്ടോ. യെസ്, ഇത് നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ ഒരു ഡേറ്റ് പോലും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട്, എന്നാ പറ്റ റിലാക്സ്ഡ് ആവാനും പറ്റൂല, നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം എലാബറേറ്റ് ചെയ്തിട്ട് തന്നെ പഠിച്ചു പോകും കേട്ടോ. യെസ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് ഓരോന്നും എടുക്കുമ്പോ ഓരോന്നും വിശദമായിട്ട് കാണാം. അപ്പൊ ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്, ഇത് ടൈറ്റിൽ ബാർ ആണ്. യെസ്, ഇതിനെ മെനു ബാർ എന്ന് പറയാം. മെനൂസ് ഉൾക്കൊള്ളിയിരിക്കുന്ന ടോട്ടലിനെ നമുക്ക് എന്ത് ചെയ്യാം, റിബൺ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, റിബൺ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കുറച്ചുകൂടെ സൂം ചെയ്യാം. അത് നമ്മളെ എടുക്കുന്ന സമയത്ത് സൂം ചെയ്യാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നിങ്ങളതൊക്കെ പഠിച്ചാണല്ലോ. അങ്ങനെ ഒരു ഒരു ഇത് കാണിച്ചാണ്. നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഓരോന്ന് വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പോ ടൂൾ ബാർ ആയിരുന്നു 2007 മുമ്പുള്ളത് അല്ലേ, ടൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയാം 2003 ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ് അല്ലെ. അപ്പൊ ടൂൾ ബാറിന് പകരമായിട്ട് ഞാൻ കാണിക്കണം, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. 2003 ടൂൾ ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ വേർഡ് 2007 വിൻഡോ കണ്ടെയ്ൻസ് റിബൺസ്. നമ്മളിപ്പോ ഈ പഠിച്ചല്ലേ, മെനു, മെനുവിലെ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. അപ്പൊ ടൂൾ ബാറിന് പകരമായിട്ട് എന്ത് വന്നു, റിബൺസ് വന്നു എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം കേട്ടോ. ribbons are two dimensional choichekam. ribbon one dimensional ano two dimensional ano choichekam. yes, ribbons are two dimensional, can display buttons and menus eto. ribbon it can display buttons and menus. menus um buttons um aayittu nammal ippo buttons click cheyumbo thaalayku vannille, adhe pole buttons um menus um aayitte two dimensionally create cheyidirikkana. two dimension nu parna kenya ippo endane samshayam undavum chalpo. ഇവിടെ നോക്കിയേ നിങ്ങളെ, യെസ്, ഇപ്പോ ഹോം, ഇൻസേർട്ട്, സൂം ചെയ്യാം. കാണുന്നുണ്ടോ? ഓക്കെ, യെസ്, ഇങ്ങനെ ആകുമ്പോ രണ്ടും കാണിക്കാൻ പറ്റും തോന്നുന്നു. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഹോം, ഇൻസേർട്ട് കാണുന്നില്ലേ. ഈ കമന്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി, കുറച്ചും കൂടി വലിപ്പത്തിൽ കാണാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം വൺ ഡൈമെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇവിടെ നോക്കിയ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സിംഗിൾ ലൈനിലാണ്.
അല്ലേ, സിംഗിൾ ലൈനിലല്ലേ, അല്ലെ. സിംഗിൾ ലൈനിൽ എഴുതുന്നതിന് നമുക്ക് വൺ ഡയമെൻഷനൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സിംഗിൾ ലൈൻ ഓഫ് ഒരു ഒരൊറ്റ അറിയാം, എക്സ് ആക്സിസ് മാത്രമാണെങ്കിൽ അതിന് നമുക്ക് വൺ ഡയമെൻഷനൽ ഡാറ്റ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ റിബൺസിലുള്ള ഡാറ്റ നിങ്ങൾ നോക്കിയേ, സിംഗിൾ ഡയമെൻഷൻ ആണോ? നോക്കിയേ, ഇവിടെ കാലിബ്രി എന്ന് പറഞ്ഞ മുകളിൽ ഡിഫോൾട്ട് ഫോണ്ട് ഉണ്ടാക്കും, നമ്മൾ പഠിക്കും കേട്ടോ. യെസ്, അതുപോലെ തന്നെ ബോൾഡ് ആക്കാൻ, ഇറ്റാലിക് ആക്കാൻ, അണ്ടർലൈൻ ആക്കാൻ, സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, പിന്നെ അപ്പർ കേസ്, ലോവർ കേസ്, കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലോവർ കേസിലേക്ക്, അലൈൻ പാരഗ്രാഫ്, ലെഫ്റ്റ് അലൈൻഡ്, റൈറ്റ് അലൈൻഡ്, ജസ്റ്റിഫൈ, യെസ്, ബുള്ളറ്റിന്, ഇങ്ങനെയുള്ള നൂറായിരം ഓപ്ഷൻസ്, നൂറായിരം അല്ലെങ്കിൽ നൂറ് ഓപ്ഷൻ എങ്കിലും ഉണ്ടാവും അല്ലെ. യെസ്, ഇതൊക്കെ നിങ്ങൾ നോക്കിയേ, ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണോ റിബണിൽ ഡാറ്റ കൊടുത്തിരിക്കുന്നത്? അല്ലല്ലോ. യെസ്, അങ്ങോട്ട് മുകളിലേക്കുണ്ട്, റൈറ്റ് സൈഡിലേക്കുണ്ട് അല്ലെ. ടു ഡയമെൻഷനൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പറ്റൂലേ? ടു ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ടു ഡയമെൻഷനൽ എന്താ? യെസ്, എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഉള്ളതാണ്. അതായത് ഇവിടെയും ഡാറ്റയുണ്ട്, ഇവിടെയും ഡാറ്റയുണ്ട്, ഇങ്ങോട്ടും ഡാറ്റയുണ്ട്, ഇങ്ങോട്ടും ഡാറ്റയുണ്ട്. അതാണ് ടു ഡയമെൻഷനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ടൂൾ ബാറിന് മാറ്റം വന്ന് 2003 ടൂൾ ബാർ മാറിയിട്ട് എന്തായി, റിബൺ വന്നു. ഓക്കെ, 2003 ടൂൾ ബാർ മാറിയിട്ട് എന്ത് വന്നു, റിബൺ വന്നു. റിബൺ എന്ന് പറയുന്നത് ടു ഡയമെൻഷനൽ ആണ് കേട്ടോ. This ribbon can display buttons and menus. Menus are indicated as small downward pointing triangle. കേട്ടോ, yes, ഓരോന്നിലും നമുക്ക് downward pointing triangle കാണാൻ സാധിക്കും. yes, അതിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അഡീഷണലി കാണാൻ സാധിക്കും. ഓക്കെ, ആ പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കട്ടോ. yes, okay, downward triangle ഓപ്ഷന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഓപ്ഷൻസിലേക്ക് പോകാം. യെസ്, എല്ലാത്തിന്റെയും കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ഇവിടെ കണ്ടോ. യെസ്, അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. യെസ്, പിന്നെ ടു ഡയമെൻഷനൽ ആണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ടൂൾ ബാർ മാറിയിട്ട് എന്തായി വന്നു, മെനു വന്നു എന്ന, സോറി, റിബൺ വന്നു എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. ടൂൾ ബാർ മാറിയിട്ട് റിബൺ വന്നു, ടു ഡയമെൻഷനൽ ആണ്, മെനുസ് ഇൻഡിക്കേറ്റഡ് ബൈ സ്മോൾ ഡൗൺവാർഡ് പോയിന്റിംഗ് ട്രയാംഗിൾ എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം. ഓരോന്നിലും ഓരോ പിന്നെ പോയിന്റിംഗ് ട്രയാംഗിൾ ഉണ്ട്, അത് വെച്ചിട്ട് കൂടുതൽ മെന്യൂസിലേക്ക് പോകാനും സാധിക്കും കേട്ടോ. യെസ്, അപ്പൊ ഇതിൽ പഠിക്കാനുള്ളത് ടൂൾ ബാർ മാറിയിട്ട് റിബൺ വന്നു, ടു ഡയമെൻഷനൽ ആണ് എന്നുള്ളതേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ വേഡ് 2007 അതിന്റെ എക്സ്റ്റെൻഷൻ ഏതായിരുന്നു, ഡോട്ട് ഡി ഒ സി അല്ലെങ്കിൽ ഡോട്ട് ഡി ഒ സി എക്സ് എന്ന പോയിന്റ് പഠിച്ചു അല്ലെ. ഒരു വേർഡിന്റെ ഫയലിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫയലിന്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ എന്ത് പറയും? എന്താ, വിൻവേർഡ് ഡോട്ട് ഇ എക്സ് ഇ എന്ന പോയിന്റ് പഠിച്ച് വെക്കാം അല്ലെ, കിട്ടൂലേ. യെസ്, ആ ഇനി നമ്മൾ ആദ്യത്തെ, അതിൽ ആദ്യത്തെ ഏറ്റവും മുകളിൽ പറഞ്ഞ സംഭവം നമ്മളൊന്ന് നോക്കുകയാണ്. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ദാ ഈ സംഭവം കാണുന്നില്ലേ, ദാ നമ്മള് കാണിച്ച അതേ സാധനം തന്നെ അല്ലേ, സെറ്റ് അല്ലേ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നോക്കിയേ നിങ്ങളെ, ഞാൻ എന്റെ മൗസ് കൊണ്ട് വെക്കുമ്പോ കാണുന്നത്, നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് വലുതാക്കാൻ, ആ ലെറ്റേഴ്സ് അത്രേ കാണുള്ളൂ. ഓക്കെ, കാണുന്നില്ലേ. അപ്പൊ ഇതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റീഡു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെ. യെസ്, എന്തൊക്കെയാണ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പ്രൊവൈഡ് യു വിത്ത് ദി ആക്സസ് യു ഫ്രീക്വന്റ്ലി യൂസ്ഡ്. ക്വിക്ക് ആക്സസ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ആക്സസ് ചെയ്യേണ്ടതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ളത്. അതിൽ ബൈ ഡീഫോൾട്ട് ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവ്, അൺഡു, റീഡു അപ്പിയേഴ്സ് ഓൺ ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. യു ക്യാൻ യൂസ് സേവ് ടു സേവ് യുവർ ഫയൽ, അൺഡു ടു റോൾ ബാക്ക് ആൻ ആക്ഷൻ യു ഹാവ് ടേക്കൺ. അൺഡു എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാം, സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ചെയ്യാനാണ്. അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, നമ്മളെ ലാസ്റ്റ് ചെയ്തതിനെ റോൾ ബാക്ക് ചെയ്യാൻ, ജസ്റ്റ് ബാക്കോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അൺഡു അല്ലെ. റീഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അൺഡു ചെയ്തതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, റീഡു. അറിയാം, അറിയില്ലേ. അപ്പൊ സേവ് ചെയ്യാനെ, യെസ്, ഇത് അൺഡു എന്താന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കണേ. അൺഡു ടു റോൾ ബാക്ക് ആൻ ആക്ഷൻ യു ടേക്കൺ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം
ഒന്ന് ബാക്കോട്ടേക്ക് റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ. റീഡു റീ അപ്ലൈ ദ ആക്ഷൻ യു ഹാവ് റോൾ ബാക്ക്, റോൾ ബാക്ക് ചെയ്തപ്പോ നിങ്ങൾ ചെയ്തത്, അതായത് അൺഡു ചെയ്തതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റീഡു എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ സേവ് ചെയ്യാൻ, സേവ് ചെയ്യാനും അൺഡു റീഡ് ഇതാണ് മൂന്നെണ്ണാണ് ഡിഫോൾട്ട് ആയിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ളത്. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ഓരോന്നിന്റെയും ഷോർട്ട് കട്ട് കീ കൂടി നമ്മൾ പഠിച്ചു പോകണം, ഉണ്ടേ? ഇല്ലെങ്കിൽ അവസാനം ഷോർട്ട് കട്ട് കീ മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ ആ അത് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ കൺട്രോൾ പ്ലസ് എസ് ആണ് ഇത് സേവ് ചെയ്യാൻ, കൺട്രോൾ പ്ലസ് സെഡ് ആണ് അൺഡു ചെയ്യാൻ. റീഡുവിനപ്പ ഏതാ? കൺട്രോൾ പ്ലസ് വൈ ആണ് റീഡു ചെയ്യാൻ എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി വി ക്യാൻ കസ്റ്റമൈസ് ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ, നിങ്ങൾ കണ്ടോ ഇവിടെ, യെസ്, ഇവിടെ നോക്കിയാ നിങ്ങൾ കണ്ടോ, യെസ്. ഇങ്ങനെ പഠിക്കാൻ മക്കെ മനസ്സിലാവൂലേ, ഓർമ്മയിൽ നിൽക്കണം കേട്ടോ. നാളെ പരീക്ഷയ്ക്ക് ഇതെല്ലാം പഠിച്ചിട്ടല്ലാതെ ഒരാളെ ഇങ്ങോട്ട് വരണ്ട. നാളത്തെ കാര്യം പറഞ്ഞപ്പോളാ, ഈ വെള്ളം ഇപ്പൊ നാളെ കുടിക്കാൻ പറ്റൂലല്ലോ. നാളെ മുതൽ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും വിചാരിക്കരുതേ, നോമ്പ് തുടങ്ങുകയാണ് നാളെ മുതൽ. അപ്പൊ ഇത് നോക്കിയേ നിങ്ങൾക്ക്, കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നോക്കിയേ നിങ്ങളെ, ന്യൂ ഓപ്പൺ സേവ് ഇമെയിൽ ക്യൂ പ്രിന്റ് പ്രിന്റ് പ്രിവ്യൂ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ അൺഡു റീഡു ഡ്രോ ടേബിൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്യാം. കണ്ടോ നിങ്ങളെ, കണ്ടോ? അപ്പോ ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ ഏതൊക്കെ ഉണ്ടാവുക? സേവ് ഉണ്ടാവും, അൺഡു ഉണ്ടാവും, റീഡും ഉണ്ടാവും. ഇപ്പൊ ഞാൻ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കൂടി അതിലേക്ക് എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ ബ്രാക്കറ്റിൽ എഴുതിയ നോക്കിയേ F7 കേട്ടോ, യെസ്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ യെസ് ഷോർട്ട് കട്ട് കീ നോക്കിയേ F7 അതും കൂട്ടിച്ചേർക്കാം. അപ്പോ എന്തൊക്കെയാണ് ക്വിക്ക് ആക്സസിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് ഇതും കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയി. പഠിക്കണോ? ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? പഠിച്ചാൽ നല്ലത് അല്ലേ. അപ്പൊ ന്യൂ ഉണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 1, 2, 4, 5 എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ ഇതൊന്ന് ധാരണ ഉണ്ടാക്കി വെക്കുക. ഇതിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? സേവ് ഉണ്ട്, സേവാസ് ഇല്ല, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, പ്രിന്റ് പ്രിന്റ് പ്രിവ്യൂ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഞാൻ അൺടിക്ക് ചെയ്തു. യെസ്, അൺഡു റീഡു എഴുതുന്നുണ്ടോ നിങ്ങളെ? കാണാൻ പറ്റുന്നില്ലേ? മാക്സിമം ആണല്ലോ. യെസ്, കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. മോർ കമാൻഡ്സ്, ആ ഇത് ഇങ്ങനെ പഠിക്കണമെന്നില്ല കേട്ടോ, ഇതിൽ കുറെ ഉണ്ട്, ഇത്രയും ഓപ്ഷൻസ് അതിനകത്തുണ്ട്. സേവാസ് ഇവിടെ ഉണ്ടോ? സേവാസ് ഇല്ല കേട്ടോ. യെസ്, ഇതെല്ലാം പഠിക്കണം എന്നില്ല കേട്ടോ മക്കളെ, ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യെസ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി കേട്ടോ. ഡിഫോൾട്ട് ആയിട്ടുള്ളത് പഠിച്ചാൽ മതി. ഐ സജസ്റ്റ് ഡിഫോൾട്ട് പഠിച്ചാൽ മതി, കാരണം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മോർ കമാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ വേറെയും കാണും കേട്ടോ. യെസ്, അപ്പൊ ഡിഫോൾട്ട് ആയിട്ടുള്ളത് സേവും അൺഡുവും റീഡും ആണെന്ന് പഠിച്ചു നോക്കാം. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോൾ എസ് ആണെങ്കിൽ, അൺഡു ചെയ്യാൻ കൺട്രോൾ സെഡ് ആണെങ്കിൽ, റീഡു ചെയ്യാൻ കൺട്രോൾ വൈ ആണ് എന്ന പോയിന്റ് ചെയ്യാം പഠിച്ചു. അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പക്കയായോ? ഓക്കെ ആണോ? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ സേവാസ് ഇല്ല എന്ന പോയിന്റും പഠിച്ചു നോക്കാം കേട്ടോ. അതൊരു പോയിന്റ് ആണ്, സേവാസ് ഇല്ല എന്ന് പറഞ്ഞത് പഠിച്ചു വെക്കൽ ഒരു പോയിന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, യെസ് അപ്പൊ അതും പഠിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതായി. ആ പിന്നെ അഥവാ ഇനി സ്ക്രീൻ ഷെയറിങ്ങിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിചാരിച്ചു വെച്ച ചിത്രമാണ്, ലൈവായിട്ട് ഇത് കാണിക്കുമ്പോ പിന്നെ ഈ ചിത്രത്തിന്റെ ആവശ്യമില്ല നമുക്ക് അല്ലെ. യെസ്, ആ അപ്പോ നമ്മളെ ഇപ്പൊ ഞാന് മുകളിൽ എഴുതിയതിന്റെ പേര് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളതാണ് അല്ലെ. കണ്ടില്ലായിരുന്നു നിങ്ങൾ, നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് മൈക്രോസോഫ്റ്റ് വേർഡ് കണ്ടില്ലേ? യെസ്, ആ യെസ് ഫസ്റ്റ് ക്ലാസ് കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് ക്ലാസ് കണ്ടില്ലേ? യെസ്, ആ
ആ സംഭവം ഉണ്ടല്ലോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നത്. ടൈറ്റിൽ ബാർ കണ്ടോ നിങ്ങൾ? ടൈറ്റിൽ ബാർ കണ്ടില്ലേ? ഈ മുകളിൽ എഴുതിയിരിക്കുന്നതിനെയാണ് ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് ടൈറ്റിൽ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ തൊട്ടടുത്തായിട്ട് നെക്സ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ഇത്, ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ ഡിസ്പ്ലേസ് ദി ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെന്റ് ഓൺ വിച്ച് യു ആർ കറന്റ്ലി വർക്കിംഗ്. Word names the first new documents you open, document 1. As you open additional new documents, the word names sequentially. നമ്മള് സേവ് ചെയ്തില്ലെങ്കിൽ ഡോക്യുമെന്റ് 1, ഡോക്യുമെന്റ് 2, ഡോക്യുമെന്റ് 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? സേവ് ചെയ്തില്ലെങ്കിൽ കേട്ടോ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു 10 ഫയൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ ഡോക്യുമെന്റ് 1, ഡോക്യുമെന്റ് 2, ഡോക്യുമെന്റ് 3, ഡോക്യുമെന്റ് 4 എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണിക്കും അല്ലെ? When you save your document, the assigned document name is changed. അപ്പൊ ബൈ ഡിഫോൾട്ട് ടൈറ്റിൽ ബാറിൽ എഴുതിയിരിക്കുന്ന പേര് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യമായിട്ട് ചോദിച്ചേക്കാം. എന്തും ചോദിച്ചേക്കാം അല്ലെ? ഡോക്യുമെന്റ് ഇത് എങ്ങനെയാ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പറ്റുന്നത്രയും പരമാവധി നമുക്ക് അരിച്ചു പെറുക്കി മുക്കും മൂലയും ഇതേപോലെ കണ്ടും കാണാതെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള ഇതുവരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാം. വേർഡ് അത് മതി പോരെ. നമുക്ക് പറ്റുന്നത്രയും മാക്സിമം എന്ത് ചെയ്യാം? ഓരോരോ ഓപ്ഷൻസ് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ചോദിക്കാം. എന്നിട്ട് കംപ്ലീറ്റ് പി വൈക്ക് ഒന്ന് പഠിക്കാം. അത്രേ ഉള്ളൂ ഇത് കേട്ടോ. അപ്പൊ സെറ്റ് ആയിക്കോളൂ. ഓക്കെ യെസ്. അപ്പൊ ക്വിക്ക് ആക്സസ് ആക്സസ് ടൂൾ ബാറിന്റെ നെക്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ നെക്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അത് ടൈറ്റിൽ ബാർ ആണേ. ടൈറ്റിൽ ബാറിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് 1, ഡോക്യുമെന്റ് 2 അങ്ങനെ ആയിരിക്കും. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാലേ യെസ് ആ സേവ് ചെയ്ത പേരിലായിരിക്കും കാണുക. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾ എസ് ആണ് എന്ന് പഠിച്ചു നോക്കാം. 1 കൺട്രോൾ സെഡ്, 3 കൺട്രോൾ വൈ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? യെസ്. ഇനി സേവ് ചെയ്യുന്നത് വരെ, ചോദ്യം ശ്രദ്ധിച്ചേക്കണേ, സേവ് ചെയ്യുന്നത് വരെ നമ്മുടെ വേർഡ് ഡോക്യുമെന്റ് എവിടെയാണ് അത് റിസൈഡ് ചെയ്യുക, എവിടെയാണ് അത് നിലനിൽക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഫോർ സേവ്, സേവ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേർഡ് ഡോക്യുമെന്റ് സേവ് ചെയ്താലേ അത് പെർമനന്റ് ആവും അല്ലെ? സേവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡോക്യുമെന്റ് എവിടെയായിരിക്കും അത് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, അത് റാമിലായിരിക്കും ഉണ്ടാവുക എന്ന് പഠിച്ചു നോക്കാം. എവിടെയുണ്ടാവുക? സേവ് ചെയ്യുന്നതിന് മുന്നേ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ റാമിലായിരിക്കും ഉണ്ടാവുക എന്ന് പഠിച്ചു കേട്ടോ. റാം മെമ്മറിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാമിലാണ്. ഓക്കെ. ഇനി ആഫ്റ്റർ സേവ്, സേവ് ചെയ്തതിന് ശേഷം നമുക്കത് പെർമനന്റ് മെമ്മറിയിലേക്ക് മാറ്റാം, ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ യെസ്, ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും, സെക്കൻഡറി ഡിവൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ നമ്മളെ വർക്കിംഗ്, നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വർക്കിംഗ് ആയിട്ടുള്ള സമയത്തെ നമ്മുടെ ഡാറ്റ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാമിലാണ്. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് മെമ്മറി ആയ സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. ഓക്കെ യെസ്. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട്. റാമിൽ നിന്ന് ബാച്ച് 1-കാർക്ക് ഇതറിയാം, ബാച്ച് 2-ആയി നമ്മൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റലി നോമ്പിന് ശേഷം എടുക്കും കേട്ടോ. നോമ്പിന് ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ, നോമ്പിന് ശേഷം കമ്പ്യൂട്ടർ ഫണ്ടമെന്റലിന്റെ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾക്ക് അഡീഷണലി വരും കേട്ടോ. ഓക്കെ. റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ മാറ്റുന്നതിനെ എന്ത് വിളിക്കുന്ന അറിയാമോ? റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ മാറ്റുന്നതിനെയാണ് സേവിങ് എന്ന് പറയുന്നത്. അതൊരു പി എസ് സി ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മളിപ്പോ ഈ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് യെസ്, അതെവിടെയാണ് ഡാറ്റ ഉണ്ടാവുക? അത് റാമിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് പെർമനന്റ് മെമ്മറി ആയ സെക്കൻഡറി മെമ്മറി ആയ ഹാർഡ് ഡിസ്കിലേക്ക് ഡാറ്റ മാറ്റുന്നതിനെ സേവിങ് എന്നാണ് വിളിക്കുക. അപ്പൊ അതും പഠിച്ചു വെക്കാം. സെറ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാറും അതുപോലെ തന്നെ ടൈറ്റിൽ ബാറും സെറ്റാണ് എന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയി പറഞ്ഞ കാര്യങ്ങളും സെറ്റാണെന്ന് വിചാരിക്കുന്നു. പതിയെ നമ്മൾ തുടങ്ങുന്നുള്ളൂ, വലിയ ടൈറ്റ് ഒന്നുമില്ല. ഓരോ ദിവസം ക്ലാസ്സുകൾ പഠിച്ച് പഠിച്ച് പോവാം കേട്ടോ. അപ്പൊ വിൻഡോസിന്റെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ എക്സിക്യൂട്ടബിൾ ഫയലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിക്യൂട്ടബിൾ ഫയലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൻവേർഡ് ഡോട്ട് ഇഎക്സി ആണ് അല്ലെ. ഇനി വേർഡ് ഫയൽ എങ്ങനെയൊക്കെ സേവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോട്ട് ഡി ഒ സിയും ഡോട്ട് ഡി ഒ സി എക്സുമാണ് എന്ന് പഠിച്ചു വെക്കാം അല്ലെ. എ ഫയൽ ക്രിയേറ്റഡ് വിത്ത് എം എസ് വേർഡ് ഈസ് കോൾഡ് ഡാഷ്. എം എസ് വേർഡ് വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫയലിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഡോക്യുമെന്റ് എന്ന് വിളിക്കാൻ വേണ്ടിട്ട് സാധിക്കും അല്ലെ. യെസ് ഓക്കെ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലുള്ള ബൈ ഡീഫോൾട്ട് ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവ്, അൺഡു, റീഡു. സേവ് ചെയ്യാനുള്ള ഷോർട്ട്കട്ട് കീ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ എസ്. അൺഡു ചെയ്യാനോ കൺട്രോൾ സെഡ് ആണ്. റീഡു ചെയ്യാൻ കൺട്രോൾ വൈ ആണെന്ന് പഠിച്ചു നോക്കുക. സ്പെല്ലിംഗ് ആൻഡ് ചെക്കിംഗ്, സ്പെല്ലിംഗിനെയും ഗ്രാമറും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട്കട്ട് കീ ഏതാണ് നമ്മൾ പഠിച്ചു, F7 ആണ് അല്ലെ. എത്ര ഫങ്ഷൻ കീസ്, എഫിൽ തുടങ്ങുന്ന ഫങ്ഷൻ കീസ് ആണല്ലേ അല്ലെ. എത്ര ഫങ്ഷൻ കീസ് ആണ് ഒരു സിസ്റ്റത്തിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റത്തിലുള്ള ഫങ്ഷൻ കീസ് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഫങ്ഷൻ കീസ് ആണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം. അതിൽ F7 ഇപ്പൊ എന്തായി, സെറ്റ് ആയി അല്ലേ. നമ്മൾ അടുത്തേക്ക് പോകുന്നു. ഓക്കെ, ഇൻ വേർഡ് 2007 ടാബ്സ് ഡിസ്പ്ലേ ബൈ ഡിഫോൾട്ട് സച്ച് ആസ് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ ആൻഡ് വ്യൂ. എന്താണ് നോക്കി നിങ്ങളെ, റിബൺ ആയിട്ട് നമ്മൾ പറഞ്ഞത് റിബണിലുള്ള ഓപ്ഷൻസ്, റിബണിലുള്ള ടാബുകൾ എത്ര ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിബണിലുള്ള ടാബുകൾ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 7 എന്ന് നോട്ട് ചെയ്തു വെക്കാം. അത് നിർബന്ധമായിട്ട് പഠിക്കണേ. 2007 ബൈ ഡിഫോൾട്ട് ഉള്ള ടാബുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഹോം എഴുതി വെക്കണേ, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റഫറൻസ് ടാബ്, യെസ് മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ് ആൻഡ് വ്യൂ ടാബ്. ഓക്കെ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, യെസ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ് ആൻഡ് യെസ് വ്യൂ ടാബ്. വേണമെങ്കിൽ മിസ്റ്റർ ഓക്കെ മിസ്റ്ററുടെ ഹിപ്പ് ഒന്ന് വ്യൂ ചെയ്യോ, യെസ്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുവോ എന്ന് ഓർത്തു വെച്ചാലേ യെസ് അത് ചിലപ്പോ കിട്ടും കേട്ടോ. ഓപ്ഷനകത്തുനിന്നൊക്കെ കട്ട് ചെയ്യാനൊക്കെ ചിലപ്പോ ആവശ്യം ഉണ്ടാവും. മിസ്റ്റർ ഹിപ്പ് കേട്ടോ. അപ്പൊ എം ഫോർ മെയിലിംഗ്, ആർ ഫോർ എന്താണ് റെഫറൻസ് എന്ന് പഠിച്ചു നോക്കാം. ഹിപ്പ് ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്. മിസ്റ്റർ ഹിപ്പ്, യെസ്, മിസ്റ്റർ ഹിപ്പ് ഒന്ന് വ്യൂ ചെയ്യോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യോ കേട്ടോ. മിസ്റ്റർ ഹിപ്പ് വ്യൂ ഓർ റിവ്യൂ. അപ്പൊ 7 ആണുള്ളത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം കേട്ടോ. 7 ആണുള്ളത് എന്ന പോയിന്റ് പഠിച്ച് വെക്കാം. കിട്ടിയില്ലേ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ ആൻഡ് വ്യൂ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം. ഓക്കെ, യെസ്. അപ്പോ 2007 എത്ര ആണ്, 7 എന്ന് പഠിച്ചു നോക്കാം. 7 കേട്ടോ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ് ആൻഡ് റിവ്യൂ വ്യൂ. ഈച്ച് ടാബ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്സ്. ഓക്കെ, ഈച്ച് ടാബ്, ടാബ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്സ്. Each tab has several groups. എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, നോക്കിയേ നിങ്ങളെ, ഇവിടെ കണ്ടോ
യെസ്, ഇവിടെ ഹോം ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയുണ്ട്? ഓരോരോ സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് കണ്ടോ, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. കാണാൻ പറ്റത്തില്ലേ? ഓരോ ടാബിലും എത്ര ടാബുകൾ ഉണ്ട്? എത്ര ടാബുകൾ ഉണ്ട്? 7 ടാബ് ഉണ്ട്. ഓരോ ടാബിനും ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ട്. നോക്കി, ക്ലിപ്പ് ബോർഡ് ഒരു ഗ്രൂപ്പാണ്, ഫോണ്ട് ഒരു ഗ്രൂപ്പാണ്, പാരഗ്രാഫ് ഒരു ഗ്രൂപ്പാണ്, സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ഏത് ടാബില്? ഹോം ടാബില്. ഇത്തല്ലേ? യെസ്. ഓക്കെ, വ്യക്തത ഉണ്ടോ ഇപ്പോ? യെസ്. ഇതിലെ ഇതിന്റെ സൈസേ കൂടുള്ളൂ അല്ലേ? യെസ്. കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ക്ലിപ്പ് ബോർഡ് ഇവിടെ എഴുതിയിരിക്കുന്നത് ക്ലിപ്പ് ബോർഡാണ്. ക്ലിപ്പ് ബോർഡ് ഫോണ്ട് ഇനി എഴുതി കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി എടുക്കാം. യെസ്. ഇപ്പൊ കാണുന്നുണ്ടോ? ക്ലിപ്പ് ബോർഡ് വലുതാക്കി കാണുന്നില്ലേ? ക്ലിപ്പ് ഹോം ടാബ്. ഹോം ടാബ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താണ് ഗ്രൂപ്പുകൾ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. യെസ്. എന്താണ് ഇവിടെ ശ്രദ്ധിച്ചേ, 7 ടാബ്സ് ഉണ്ട്. 7 ടാബുകൾക്കും ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിപ്പ് ബോർഡ് എഴുതിയെടുക്കാനായിട്ടില്ല, അതിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ കേട്ടോ. യെസ്. ഗ്രൂപ്പുകൾ, ഈച്ച് ടാബ് ഹാസ് സെവറൽ ഗ്രൂപ്പ്സ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചത് കേട്ടോ. 7 ടാബുകൾ ഉണ്ട്. 7 ടാബിലും എന്തുണ്ട്? ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പൊ 7 ടാബുകൾ ഏതൊക്കെയാണ്? ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ ആൻഡ് വ്യൂ കേട്ടോ. സെറ്റ് കിട്ടിയില്ലേ? യെസ്. അപ്പോ ഇതാണ്, ആ ഇവിടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ, ആഡ് ഓൺസ്. നോക്കേ, 1, 2, 3, 4, 5, 6, 7 എണ്ണമാണ് ബൈ ഡീഫോൾട്ട് എന്നാ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബൈ ഡീഫോൾട്ട് ആണ് 7 ടാബുകൾ ഉള്ളത് കേട്ടോ. ബൈ ഡീഫോൾട്ട് ആണ് 7 ടാബുകൾ ഉള്ളത്. ഇതൊക്കെ ഫോണ്ട് ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഫോണ്ട് ഗ്രൂപ്പ്. ഓക്കെ, യെസ്. പിന്നെന്താണ്? ഇതിൽ ഓരോ ബട്ടൺസ് ഉണ്ടാവും. ക്ലിപ്പ് ബോർഡിന്റെ ഗ്രൂപ്പാണിത്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, അങ്ങനെ പല ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. ഇനി നമ്മൾ ഹോം ടാബിലേക്ക് പോവാണ്. പോട്ടെ, ഹോം ടാബിലേക്ക് പോട്ടെ. യെസ്. അപ്പോ ഓരോരോ ടാബുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ, വ്യൂ, ഇതിലൊക്കെ ഓരോന്നിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കണം കേട്ടോ. യെസ്. അത് പഠിക്കുമ്പോ നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് 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 പഠിക്കും കേട്ടോ. യെസ്. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? അത പോയോ? ആ, ഹോം ടാബ് കണ്ടെയ്ൻസ് ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്. ഹോം ടാബിൽ എന്തൊക്കെയുള്ളത്? ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്, ഫോണ്ട് ഗ്രൂപ്പ്, പേജ് ലേഔട്ട്, സ്റ്റൈൽസ് ഗ്രൂപ്പ്. ഓക്കെ, എഴുതിയെടുത്തോളൂ. യെസ്. അതായത് കണ്ടന്റ് എഴുതിയെടുക്കാനല്ലേ നിങ്ങൾ സൂം ചെയ്യാൻ പറയുന്നത്, അതിവിടെ എഴുതിയെടുത്തോളൂ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കാണാം കേട്ടോ. ഓക്കെ, കമന്റ് ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതാണ് സംഭവം കേട്ടോ. കാണാൻ പറ്റും? പറ്റുന്നുണ്ടല്ലോ, എനിക്ക് പറ്റുന്നുണ്ടല്ലോ. യെസ്. അപ്പോ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, ആ പാരഗ്രാഫ്, പാരഗ്രാഫാണ്, പേജ് ലേഔട്ട് അല്ല അല്ലേ? പേജ് ലേഔട്ട് ടാബ് അല്ല, അത് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇത് വന്നപ്പോ എന്തോ സംഭവിച്ചതാണേ. ക്ലിപ്പ് ബോർഡ്, ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്, ഫോണ്ട് ഗ്രൂപ്പ്, പാരഗ്രാഫ് ആണ് കേട്ടോ. പേജ് ലേഔട്ട് നമ്മുടെ ടാബിലുള്ളതാണ്, ഇവിടെ പാരഗ്രാഫ് ആണ്. ശരിയാണ്, പാരഗ്രാഫ്, പാരഗ്രാഫ്, സ്റ്റൈല്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്. സ്റ്റൈൽസ് ഗ്രൂപ്പ്, എഡിറ്റിംഗ് ഗ്രൂപ്പ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗ്രൂപ്പുകൾ, നോട്ട് ചെയ്ത് നോക്കണേ. ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക്, ഫോണ്ട് ഗ്രൂപ്പ്, ഓക്കെ, പാരഗ്രാഫ്, സ്റ്റൈൽ ഗ്രൂപ്പ്, എഡിറ്റിംഗ് ഗ്രൂപ്പ്.
അപ്പോ ഏഴ് ടാബുകൾ ഉണ്ട് ഹോമൈൻസ്, അങ്ങനെ നമ്മൾ പഠിച്ചു. അതിൽ ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് പഠിക്കുകയാണ്. ഹോം ടാബിൽ ഇത്രയും ഗ്രൂപ്പുകൾ ഉണ്ട്. ഏതൊക്കെ ഗ്രൂപ്പുകളാ? ക്ലിപ്പ് ബോർഡ് ബ്ലോക്ക് 1, ഫോണ്ട് ഗ്രൂപ്പ് 2, പാരഗ്രാഫ് 3, സ്റ്റൈൽ 4, എഡിറ്റിംഗ് ഗ്രൂപ്പ്. 5 ഗ്രൂപ്പുകൾ ഉണ്ട് ഹോം ടാബിൽ എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, 5 ഗ്രൂപ്പുകൾ ഉണ്ട് ഹോം ടാബിൽ. യെസ്. അപ്പൊ ഇതിൽ ഇനി നോക്കിയേ, യെസ് ഇതൊന്ന് നോക്കിയേ, ക്ലിപ്പ്ബോർഡ്. ഇതിൽ പേസ്റ്റ്, കട്ട്, കോപ്പി, ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാമേ. ഇനി ഫോണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ, യെസ്, അതുപോലെ തന്നെ നമുക്ക് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറ്റാലിക് ആക്കാൻ വേണ്ടി, അണ്ടർലൈൻ ആക്കാൻ വേണ്ടിയിട്ട്, ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, യെസ്, ഇങ്ങനെ പിന്നെ അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും മാറ്റാൻ വേണ്ടിയിട്ട്, കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഫോണ്ട് ഗ്രൂപ്പിലുണ്ട്. പാരഗ്രാഫിലോ? പാരഗ്രാഫ് വൈസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ലെഫ്റ്റ് അലൈൻമെന്റ്, റൈറ്റ് അലൈൻമെന്റ്, സെൻട്രൽ അലൈൻമെന്റ്, ജസ്റ്റിഫൈ, ബുള്ളറ്റിന്, യെസ്, ലൈൻ സ്പേസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബോർഡേഴ്സ്, ഇതൊക്കെ എവിടെ ഇട്ട് പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ട്. ഓക്കെ, ഇനി സ്റ്റൈൽസ്, നമ്മൾ എഴുതുന്നതിന്റെ സ്റ്റൈൽസും കാര്യങ്ങളും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ടാബ് കൊടുത്തിരിക്കുന്നത്. ഫൈൻഡും റീപ്ലേസും സെലക്ടും ഒക്കെ ഉള്ള ടാബാണ്, ഗ്രൂപ്പാണ് എഡിറ്റിംഗ് എന്ന പോയിന്റും നോട്ട് ചെയ്ത്. ഓക്കെ, ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷനിലേക്കുള്ള കടന്നുകയറ്റം നമ്മൾ അടുത്ത ക്ലാസ് മുതലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതായത് ക്ലിപ്പ് ബോർഡ് പറയുകയാണെങ്കിൽ അതിനകത്ത് കട്ടും കോപ്പിയും ഫോർമാറ്റ് പെയിന്ററും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണം. ഫോണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം വളരെ വിശദമായിട്ട് പഠിക്കണം. പാരഗ്രാഫ് നമ്മൾ പഠിക്കും, സ്റ്റൈൽസും പഠിക്കും, എഡിറ്റിംഗ്. ആദ്യം നമ്മുടെ ഹോം ടാബിലുള്ള ഓപ്ഷൻസ് കീറി മുറിച്ച് നമ്മൾ നാളെ മുതൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇൻട്രഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ച് റിവിഷനും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ആണോ? യെസ്. അപ്പൊ എത്ര ടാബുകൾ ഉണ്ട് 2007 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര ടാബുകളാണ് 2007 ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, 7 ടാബുകളാണുള്ളതെന്ന് പഠിച്ചു നോക്കാം. ഏതൊക്കെയാണ്? ഹോം ടാബ്, ഇൻസെർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ടാബ് ആൻഡ് വ്യൂ ടാബ്. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ബൈ ഡീഫോൾട്ട് ഏതൊക്കെ ഓപ്ഷൻ ആണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, സേവും അൺഡുവും റീഡുവുമാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് നോക്കാം. ഓക്കെ, യെസ്. ഇനി ടൈറ്റിൽ ബാറിൽ ഒരു ഡോക്യുമെന്റിന്റെ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ള നെയിം എന്താ വരിക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത പേര് വരും. ഇനി സേവ് ചെയ്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഏത് പേരായിരിക്കും വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്യുമെന്റ് 1 എന്നായിരിക്കും വരിക അല്ലേ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വേർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഡാറ്റ എവിടെയാണ് പെർസിസ്റ്റ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, ഡാറ്റ എവിടെയാണ് നിലനിൽക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് റാമിലാണ്. ഓക്കെ, ഇനി നമ്മളെ നമ്മളെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നതിനെ, റാമിലുള്ളതിനെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്നതിനെ എന്ത് വിളിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനെ സേവിങ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി റിബൺ എന്ന് പറയുന്നത് 1-dimensional ആണോ 2-dimensional ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് 2-dimensional ആണെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, 7 ടാബില് ഓരോ ടാബിനും ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്. ഹോം ടാബിലുള്ള ഗ്രൂപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം ടാബിലുള്ള ഗ്രൂപ്പുകൾ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ് ഇതൊക്കെയാണ്, യെസ്, ഹോം ടാബിലുള്ള പിന്നെ ഗ്രൂപ്പുകൾ എന്ന പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഗ്രൂപ്പിലുള്ള ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് കണ്ട് കണ്ട് പോകാം. കമന്റ് ബോക്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് വലിപ്പം സെറ്റ് അല്ലേ, ആണല്ലോ. ഓക്കെ, യെസ്. ഇനി കുറച്ചും കൂടി വലുതാക്കാനുള്ള ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതും നോക്കാം കേട്ടോ. അപ്പോ നാളെ കാണാം. നാളെ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വളരെ കുറച്ചുള്ളെങ്കിലും നാളെ പരീക്ഷ നടത്തിയിട്ടേ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ.
എന്ത് ചെയ്യാം, നാളെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഈ ടാബുകളും ഈ ഗ്രൂപ്പുകളും ക്വിക്ക് ആക്സസും ടൂൾ ബാറും ഇതിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ.